എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കുന്നത് വില്ലേജ് ഓഫീസുകളുടെ വെബ്സൈറ്റ് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ സ്വന്തമായിട്ട് വെബ്സൈറ്റുള്ള വില്ലേജ് ഓഫീസുകൾ, ഒരു വില്ലേജ് ഓഫീസർക്ക് തന്നെ അവരുടെ വെബ്സൈറ്റിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുക, അത്തരത്തിലുള്ളൊരു പുതിയ സംവിധാനമാണ് നമ്മൾ ഇപ്പോൾ പുറത്ത് ഇറക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു വില്ലേജ് ഓഫീസിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് എല്ലാ വില്ലേജ് ഓഫീസർമാരും നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. ഇത് ചെയ്യുന്നതിന് നമ്മുടെ ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂർ ഇതിനു വേണ്ടിയിട്ട് തൽക്കാലം ഒന്ന് മാറ്റിവെക്കുകയാണെങ്കിൽ നമുക്ക് അതിഗംഭീരമായൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത് ഇപ്പോൾ കസ്റ്റമൈസ് ചെയ്ത് വച്ചിരിക്കുന്നത് പോലെ തന്നെ അതിൽ അത്യാവശ്യമായിട്ടുള്ള എല്ലാ കണ്ടൻറ്റുകളും കൊടുത്ത് പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വെബ്സൈറ്റ് കൊണ്ട് പൊതുജനങ്ങൾക്ക് ഉപകാരം എന്ന് പറയുന്നത് നമ്മുടെ ഭാവിയിലെ എല്ലാ ഇൻഫർമേഷൻസും ഈ വില്ലേജ് വെബ്സൈറ്റിലൂടെയായിരിക്കും ലഭ്യമാവുക. അതുകൊണ്ട് അതിൻ്റെ ആദ്യപടി എന്നോണം വില്ലേജ് വെബ്സൈറ്റ് എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ തന്നിരിക്കുന്ന യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക എന്നതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം. അപ്പോൾ യൂസർ ഐ ഡിയും പാസ്വേഡും എവിടെ ലോഗിൻ ചെയ്യും എന്നതാണ് രണ്ടാമതുള്ള ഒരു സംശയം. ഇതാ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ഒരു ലിങ്ക് തന്നിട്ടുണ്ട്. ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടൈപ്പ് ചെയ്ത് ഇടാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കയറാൻ പറ്റുന്നതാണ്. ഇതിനൊരു പ്രശ്നമുള്ളത്, ഇത് കേസ്വാൻ നെറ്റ് കണക്ഷനിൽ വർക്ക് ചെയ്യില്ല, അതുകൊണ്ട് താലൂക്ക് ഓഫീസുകളിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരുവിധം വില്ലേജ് ഓഫീസുകളിൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ആയതുകൊണ്ട്, ഭൂരിഭാഗം വില്ലേജ് ഓഫീസുകളിലും ബ്രോഡ്ബാൻഡ് കണക്ഷൻ ആയതുകൊണ്ട് ആ രീതിയിൽ ചെയ്യാം. പിന്നെ മൊബൈലിലെ നെറ്റ്വർക്ക് ഉപയോഗിച്ചും ചെയ്യാം. എന്നാൽ മൊബൈലിൽ നിന്ന് ലോഗ് ചെയ്യുമ്പോൾ പേജ് റെസ്പോൺസീവ് അല്ലാത്തതിനാൽ, റെസ്പോൺസീവ് ആണ് പക്ഷേ ചില ലിങ്കുകൾ റെസ്പോൺസീവ് അല്ലാത്തതിനാൽ മൊബൈലിൽ നിന്നും അപ്ഡേറ്റ് ചെയ്യാൻ കഴിയില്ല, എല്ലാ മൊബൈലിലും അപ്ഡേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ നമുക്കിതാ ഈ വിവരങ്ങൾ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യുമെന്ന് നോക്കാം. ഇത് കീഴാറ്റിങ്ങൽ വില്ലേജ് ഓഫീസിൻ്റെ ഒരു ലോഗിനാണ്. ചുറയൻകീഴ് താലൂക്കിലെ, തിരുവനന്തപുരം ജില്ലയിലെ ചുറയൻകീഴ് താലൂക്കിലെ കീഴാറ്റിങ്ങൽ വില്ലേജ് ഓഫീസിൻ്റെ ഒരു ലോഗിനാണ്. ഈ ലോഗിനിലേക്ക് നമ്മൾ കയറുന്നു. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഓഫീസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ ഇതാ ഇവിടെ ലോഗിൻ ഐ ഡിയും ഓഫീസറുടെ പേരും കാണിക്കുന്നതാണ്. അവിടെ തൊട്ട് താഴെയായിട്ട് ഇടത് ഭാഗത്താണ് റവന്യൂ പോർട്ടൽ എന്ന് ഏറ്റവും മുകളിൽ കാണിക്കും. അവിടെ ഓഫീസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിലവിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഒരു മാതൃക അവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. ആദ്യമായിട്ട് അത് കാണണമെങ്കിൽ വ്യൂ വെബ്സൈറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഉണ്ടോ, ഇതാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഒരു മോഡല് ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ വെബ്സൈറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വെബ്സൈറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷൻസ് വരും. അതിലാദ്യം അപ്ഡേറ്റ് ഓഫീസ് പിക്ചറാണ്. നമുക്ക് ഇതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. അപ്ഡേറ്റ് ഓഫീസ് പിക്ചറിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ ഒരു സ്റ്റാൻഡേർഡ് സൈസ് പറയുന്നുണ്ട്, 415x250 പിക്സൽ വിഡ്ത്തിൻ്റെ ഹൈറ്റാണ് ഇവിടെ പറയുന്നത്. ആ ഒരു സ്റ്റാൻഡേർഡ് സൈസിൽ വേണം നമ്മൾ ഇതിനകത്ത് ഫോട്ടോ കൊടുക്കാൻ. അതിന് ചൂസ് ഫയൽ കൊടുക്കുക. കൂടാതെ ഫയലിൻ്റെ സൈസ് എന്ന് പറയുന്നത് 200 KB താഴെ ആയിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. നോക്കുക, വില്ലേജ് ഓഫീസിൻ്റെ ഫയലിൽ, അതായത് ഫോട്ടോ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി മറ്റൊരു ചെറിയ ടിപ്പും കൂടി ഞാൻ ഇതിനകത്ത് പറഞ്ഞുതരാം. നമുക്കൊരു ഫോട്ടോ ഈ 415x250 പിക്സലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് reduceimage.com എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ reduceimage.com എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് ഈ സൈസിലേക്ക് ആ ഫോട്ടോയെ കൊണ്ടുവരാൻ കഴിയുന്നതാണ്. അല്പം വലിയ ഫോട്ടോ ആണെങ്കിൽ പോലും ഈ സൈസിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നതാണ്. ഇനി നോക്കാം, നമുക്ക് ഓഫീസ് വീണ്ടും എടുക്കുക, വെബ്സൈറ്റ് എടുക്കുക,
പബ്ലിഷ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വില്ലേജ് ഓഫീസിൻ്റെ വെബ്സൈറ്റ് വന്നത് നമുക്ക് കാണാവുന്നതാണ്. പബ്ലിഷ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഓഫീസ് എടുക്കുക, വ്യൂ വെബ്സൈറ്റ് കൊടുക്കുക. അപ്പോൾ ഇതാ ഇവിടെ കീഴാറ്റിങ്ങൽ വില്ലേജ് ഓഫീസ് ഓഫീസിൻ്റെ ഫോട്ടോ ഉൾപ്പെടെ അവിടെ പബ്ലിഷായിരിക്കുന്നത് നമുക്ക് കാണാം. ഇതുപോലെ നമുക്ക് ഓരോ വിവരങ്ങളും അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. നമുക്ക് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. മറ്റ് ഒരു ബട്ടനും നിങ്ങൾ ചെയ്യേണ്ട, കാരണം ഇതൊരു ഇത് വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം, അതായത് കണ്ടൻറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ആണ് നമുക്ക് എനേബിൾ ചെയ്ത് തന്നിരിക്കുന്നത്. പക്ഷേ മറ്റ് പല ഓപ്ഷനുകളും വർക്ക് ചെയ്യും. പക്ഷേ ആ വർക്ക് ചെയ്യുന്ന ഓപ്ഷനുകളൊന്നും നിങ്ങൾ എടുക്കരുത്. ഈ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. കാരണം മറ്റ് ഓപ്ഷനുകളൊക്കെ ഘട്ടം ഘട്ടമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന വിവരങ്ങളാണ്. ഇവിടെ നാം നോക്കുക ഓഫീസ് ഡീറ്റെയിൽസ്. നമുക്കറിയാം ഓഫീസ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഫീസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. കണ്ടോ, ഓഫീസ് ഡീറ്റെയിൽസ് എല്ലാം അപ്ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ക്യാൻസൽ കൊടുക്കുക. പിന്നെ സർവീസ് ഓഫർ, ഈ വില്ലേജ് ഓഫീസ് വഴി കൊടുക്കുന്ന സർവീസുകൾ, ഈ സർവീസ് ഓഫേർഡ് എന്ന് പറയുന്ന ഡീറ്റെയിൽസ് ഒരിക്കലും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ട. കാരണം വില്ലേജ് ഓഫീസിൽ നിന്ന്, എല്ലാ വില്ലേജ് ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന സർവീസുകളും കോമൺ ആണ്. അതുകൊണ്ട് അത് സെൻട്രലൈസ്ഡ് ഇവിടെ കമ്മീഷണറേറ്റിൽ നിന്ന് തന്നെ അത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി ഒരു കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യേണ്ടതില്ല. പിന്നെ ഈ വിവരങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യേണ്ടത് 31/8/2021 മുമ്പായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. അത് കർശന നിർദ്ദേശമാണ് അതിന് നൽകിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ലാൻഡ് റവന്യൂ കമ്മീഷണർ ഇത് പരിശോധിക്കുകയും, അതായത് 31-ാം തീയതിക്ക് ശേഷം ഈ എല്ലാ ലിസ്റ്റും, അതായത് ഈ വെബ്സൈറ്റുകളൊക്കെ നമുക്ക്, ഞാൻ അതും കാണിച്ചു തരാം, ഈ വെബ്സൈറ്റ് ഒരു ലോഗിനിലൂടെ നമുക്ക് ഏതൊക്കെ വെബ്സൈറ്റാണ് അപ്ഡേറ്റ് ചെയ്തത്, ആരൊക്കെയാണ് കണ്ടൻറ്റുകൾ കൊടുത്തിട്ടുള്ളത്, എന്ത് കണ്ടൻറ്റാണ് കൊടുത്തത്, ഇതെല്ലാം ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് 31-ാം തീയതിക്ക് മുമ്പ് തന്നെ അപ്ഡേറ്റ് ചെയ്യണം. കഴിയുമെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെയോ അപ്ഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അത്രയും നല്ലത്. പിന്നെ സർവീസ് ഓഫേർഡ് ചെയ്യേണ്ടതില്ല. ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് ഡീറ്റെയിൽസ്, അത് ഇതെവിടെ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതും ചെയ്യേണ്ടതില്ല. പിന്നെ അടുത്തതായിട്ട് ഇപ്പോൾ ഓഫീസ് എന്ന സെക്ഷൻ കഴിഞ്ഞു, പിന്നെ വില്ലേജ് എന്ന സെക്ഷനാണ്. വില്ലേജ് എന്ന സെക്ഷനിൽ എബൌട്ട് വില്ലേജ്, ഞാനിപ്പോൾ ടെസ്റ്റ് എബൌട്ട് വില്ലേജാണ്, അതാ ടെസ്റ്റ് എന്ന് പറയുന്ന മാറ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഇതും നമുക്ക് ഡെമോ ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. അടുത്തത് ഡെമോഗ്രഫി എന്ന വിവരമാണ്. എഡിറ്റ് വില്ലേജ് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ഡെമോഗ്രഫി, ഇപ്പോൾ ഡെമോഗ്രഫി തൽക്കാലം ഞാൻ അതിൻ്റെ ഡെഫിനിഷനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഡെമോഗ്രഫി എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷൻ, അത് ഓരോ അപ്ഡേറ്റ് ചെയ്യുന്ന ഓരോ ആൾക്കാർക്കും ഉപയോഗപ്പെടട്ടെ എന്നുള്ള രീതിയിലാണ്. എന്താണ് ഡെമോഗ്രഫി, അവിടെ എന്തൊക്കെ വിവരങ്ങളാണ് ഉൾക്കൊള്ളിക്കേണ്ടത്. ജിയോഗ്രഫിയുടെ ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളതാണ്. ഇനി സോഷ്യോ എക്കണോമിക്, അടുത്തത് എക്കോളജിയാണ്, ടൂറിസവും ഞാനൊരു അതിൻ്റെ ഒരു നോട്ട്. ഇതെല്ലാം കറക്റ്റ് കണ്ടൻറ്റാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് തൽക്കാലം ഞാനൊരു നോട്ട് മാത്രമാണ് കൊടുത്തത്, എന്നിട്ട് അപ്ഡേറ്റ് കൊടുത്തു. അപ്ഡേറ്റ് കൊടുത്തിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, എന്ത് മാറ്റം വരുത്തിയാലും ഉടൻ തന്നെ പബ്ലിഷ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഇവിടെ പബ്ലിഷ്ഡ് എന്ന് കാണിക്കും. കാണിച്ചതിന് ശേഷം മാത്രം ഓഫീസിലേക്ക് പോയിട്ട് വ്യൂ വെബ്സൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് അത്തരം ഡീറ്റെയിൽസ് കാണാൻ പറ്റത്തുള്ളൂ. ആർട്ടിക്കിൾസ്, ഇവൻസ് തുടങ്ങിയിട്ടുള്ള ഇൻഫർമേഷൻസും എന്ത് ചെയ്യാം, നമുക്കിവിടെ ആഡ് ചെയ്യാം. ആർട്ടിക്കിളൊക്കെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആഡ് കൊടുക്കുക. ആഡ് കൊടുത്തിട്ട് എന്ത് ആർട്ടിക്കിളാണ്, ടൂറിസ്റ്റ് പ്ലേസസ് ആണോ, ഏതാണെന്ന് ഉദ്ദേശിക്കുക. ടൈറ്റിൽ ടെക്സ്റ്റ് കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ ടെക്സ്റ്റ് കൊടുക്കുക, ഫോട്ടോ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ കൊടുക്കുക, എന്നിട്ട് പബ്ലിഷ് കൊടുക്കുക. പബ്ലിഷ് കൊടുത്തതിന് ശേഷം വ്യൂ വെബ്സൈറ്റ് കൊടുക്കുക.
കണ്ടോ ടൂറിസ്റ്റ് പ്ലേസസ് എന്നുള്ളതിനകത്ത് അപ്ഡേഷൻ വന്നു. നമ്മൾ ആ ടൈപ്പ് ചെയ്ത ഇൻഫർമേഷനാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അലൈൻമെൻ്റ് എല്ലാം കൃത്യമായിക്കോളും, അതുകൊണ്ട് നിങ്ങൾ അതിനെപ്പറ്റിയൊന്നും വറി ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ ആണ് ഇൻഫർമേഷൻസ് ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇവിടെ വലതു ഭാഗത്ത് കുറേ സാങ്ഷൻ്റെ പോസ്റ്റ് അതൊക്കെ ഉണ്ട്. അതൊന്നും നിങ്ങൾ ഒരിക്കലും ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതില്ല. ഒരു കാരണവശാലും ആ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യരുത്. കാരണം അതെല്ലാം ഭാവിയിൽ ഇനി വരാനിരിക്കുന്ന കുറേ അപ്ഡേഷനുകളാണ്. അതൊക്കെ ഇവിടെ കമ്മീഷണറേറ്റിൽ നിന്നും അപ്ഡേറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻസാണ്. പിന്നെ ആർട്ടിക്കിൾസ്, ഇവൻറ്റ്സ്, ആർട്ടിക്കിളിലാണ് നമ്മളിപ്പോൾ ചെയ്തത്, ടൂറിസ്റ്റ് ആർട്ടിക്കിളാണ് ചെയ്തത്. അതിപ്പം ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, ഇമേജ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമേജ് അപ്ലോഡ് ചെയ്യാം, ഇവൻറ്റ്സ്, ഇവൻറ്റ്സും നമുക്ക് ആഡ് ചെയ്യാം. എന്ത് ഇവൻറ്റ്സ് ആണ്? പ്രോഗ്രാംസ് ഓർ ഇവൻറ്റ്സ്, ന്യൂസ്, എന്തെങ്കിലും ന്യൂസുകൾ കൊടുക്കണമെന്നൊക്കെ കൊടുക്കാം. ഇപ്പം നമ്മളെ വെബ്സൈറ്റ് ആകുമ്പോൾ ഈ പബ്ലിക്കുകൾ വെബ്സൈറ്റുകൾ തുടർച്ചയായിട്ട് കാണുക കണ്ടു വരുന്നൊരു സാഹചര്യം വരും. അപ്പോൾ നമുക്ക് വില്ലേജുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ന്യൂസ്, അപ്പോൾ വില്ലേജ് ഓഫീസിൽ ഇന്ന തീയതി മുതൽ ഇത്ര തീയതി വരെ ഇന്ന ഒരു അറിയിപ്പ് എന്നുള്ള രീതിയിൽ നമുക്കത് കൊടുക്കാം. അതിന് ന്യൂസ് കൊടുക്കുക, ടൈറ്റിൽ കൊടുക്കുക. ഇതിപ്പം തൽക്കാലം ഇംഗ്ലീഷ് വേർഷനാണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നത്. രണ്ട് വേർഷനും, അതായത് ഒരു സ്റ്റാൻഡേർഡ് ഫോമാണ് ഒരു വെബ്സൈറ്റിൻ്റെ രണ്ട് വേർഷനും, ഇംഗ്ലീഷും മലയാളവും. അപ്പോൾ തൽക്കാലം ആദ്യം ഇപ്പം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ് വേർഷനാണ്. അതുകൊണ്ട് എല്ലാം വിവരങ്ങൾ ഇംഗ്ലീഷിൽ അപ്ഡേറ്റ് ചെയ്യുക. ഇതിപ്പോൾ ടെസ്റ്റ് എന്നുള്ള രീതിയിൽ കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുന്നു. വെബ്സൈറ്റിനകത്ത് പബ്ലിഷ് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ അപ്പോൾ എല്ലാവരും ഈ ഇൻഫർമേഷൻ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഈ വെബ്സൈറ്റിൻ്റെ ഡെവലപ്മെൻ്റ് സൈഡിൽ നിന്നും ഡെവലപ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ അപ്ഡേറ്റ് ചെയ്യുന്ന വിവരങ്ങൾ കൃത്യമായിട്ടും ഈ 31-ാം തീയതിക്ക് തീയതി വരെയുള്ള വിവരങ്ങൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടും ആ വിവരങ്ങളെല്ലാം പബ്ലിഷ് ചെയ്യപ്പെടും. അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് ഈ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. പരമാവധി എല്ലാ വില്ലേജ് ഓഫീസർമാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.